നമസ്കാരം. ശബരിമലയിൽ തീവ്രവാദ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ ബോംബ് സ്ഫോടനം അടക്കമുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടെന്ന് വിവിധ സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ DGP പോലീസിന് കർശന നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പല രൂപത്തിൽ പല ഭാവത്തിൽ തീവ്രവാദികൾ തീർത്ഥാടന സമയത്ത് ഭക്തർക്കിടയിൽ നുഴഞ്ഞുകയറാൻ സാധ്യതയുണ്ട്. ഇരുമുടിക്കെട്ടിലടക്കം സ്ഫോടക വസ്തുക്കളുമായി വരാൻ സാധ്യതയുണ്ട്. കേരളത്തിലെ തീരദേശങ്ങൾ വഴിയായിരിക്കും ഇവ കേരളത്തിലേക്ക് എത്തുക. ഇക്കാര്യങ്ങളിലെല്ലാം കർശനമായ നിരീക്ഷണം വേണം. വളരെ ജാഗ്രതയോടുകൂടി പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ട സമയമാണിത് എന്നാണ് DGP ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നും ദേശവിരുദ്ധ ശക്തികളിൽ നിന്നും ഭീഷണിയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലും കൃത്യമായി ഇത് പ്രതിപാദിക്കുന്നുണ്ട്. ഇതിന് തൊട്ടു പിന്നാലെയാണ് DGP ഇത്തരത്തിൽ പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ശബരിമലയിൽ തീവ്രവാദികൾ എത്തുമെന്ന കാര്യത്തിലാണ് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നത്. അതായത് കേരളത്തെ ഒറ്റപ്പെടുത്തി ആക്രമണം നടത്താൻ അല്ലെങ്കിൽ അയൽ സംസ്ഥാനത്ത് നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ എത്തുന്ന ദിവസം മണ്ഡലകാല സമയത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടായാൽ അത് മറ്റ് സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളത്തിനെതിരെ വലിയ പ്രതിഷേധത്തിന് കാരണമാകും. സർക്കാരിൻ്റെ തീരുമാനങ്ങളാണ് എല്ലാ പ്രശ്നത്തിനും കാരണമെന്ന രീതിയിൽ സർക്കാരിനെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരും. അത് അത്തരം പല ലക്ഷ്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് തീവ്രവാദികൾ ഇവിടേക്ക് നുഴഞ്ഞു കയറുക എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. കാടിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതിനാലും കാട്ടിലൂടെ ദീർഘനേരം സഞ്ചരിക്കേണ്ടതിനാലും തീർത്ഥാടകരുടെ വേഷത്തിൽ തീവ്രവാദികൾ എത്താനുള്ള സാധ്യതകൾ ഏറെയാണെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. ജില്ലാ പോലീസ് മേധാവികളും സംസ്ഥാന ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ച് CID വിഭാഗവും ഇക്കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നാണ് DGP നിർദ്ദേശിച്ചിരിക്കുന്നത്. തീരദേശം വഴിയാണ് സ്ഫോടക വസ്തുക്കൾ, ആയുധങ്ങൾ തുടങ്ങിയവ എത്താൻ സാധ്യത. തീരദേശ ജില്ലകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഇന്റലിജൻസ് വിഭാഗം ഇത് കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പമാണ് മറ്റ് പോലീസ് സംവിധാനങ്ങളും കൂടി ഇതിന്റെ ഭാഗമാകണമെന്ന് നിർദ്ദേശിക്കുന്നത്. എല്ലാവരുമായി ചേർന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് വേണം പോലീസ് മുന്നോട്ട് പോകാൻ. മറ്റ് സംസ്ഥാനങ്ങളിലെ ഇന്റലിജൻസ് ഏജൻസികളുടെ സഹായം ഇക്കാര്യത്തിൽ തേടണമെന്നും DGP നിർദ്ദേശിക്കുന്നു. പമ്പയിലും സന്നിധാനത്തിലും സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് DYSP നിയമിച്ച നിരീക്ഷണം കർശനമാക്കാനും നിർദ്ദേശമുണ്ട്. റിമോട്ട് കൺട്രോൾ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് സ്ഫോടനം നടത്താൻ ശേഷിയുള്ള അത്യാധുനിക ബോംബുകൾ തന്നെ ഇരുമുടിക്കെട്ടിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താനുള്ള സാധ്യതയുണ്ട് എന്നും DGP നൽകുന്ന മുന്നറിയിപ്പിലുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സംശയമുള്ളവരുടെ ഇരുമുടിക്കെട്ട് തുറന്ന് പരിശോധിക്കാനും മടി കാണിക്കരുത്. സംശയം തോന്നുന്ന ആളുകളെയും വസ്തുക്കളെയും കൃത്യമായി തന്നെ പരിശോധിക്കണം. കുടിവെള്ള ടാങ്കുകൾ, ഇലക്ട്രിക് കണക്ഷനുകൾ, ശ്രീകോവിൽ, മാളികപ്പുറം ക്ഷേത്രം, ഗണപതി കോവിൽ പാർക്കിംഗ് സ്ഥലം എന്നിവിടങ്ങളിലെല്ലാം പ്രത്യേക ശ്രദ്ധ വേണമെന്നും നിർദ്ദേശമുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന നിലയിലേക്ക് എത്തുന്നു എന്ന് തന്നെ വേണം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ശബരിമലയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് വരുന്ന തുടർച്ചയായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇന്നലെ തന്നെ സംസ്ഥാന സർക്കാർ വ്യോമ നിരീക്ഷണം അടക്കമുള്ള സംവിധാനങ്ങൾക്കായി ശ്രമിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. നാവികസേനയുടെയും വ്യോമസേനയുടെയും ഒക്കെ സഹായത്തോടെ ആകാശ നിരീക്ഷണം ഉണ്ടാകുമെന്ന് ഇന്നലെ രാത്രിയാണ് റിപ്പോർട്ട് പുറത്തു വന്നത്. അതിന് തൊട്ടു പിന്നാലെ സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ശബരിമലയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, മരണം വരെ സംഭവിച്ചേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് കൊടുക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ DGP ഏവരെയും ഞെട്ടിക്കും വിധമുള്ള ഇരുമുടിക്കെട്ടിൽ സ്ഫോടക വസ്തുക്കളുമായി തീവ്രവാദികൾ വരാൻ സാധ്യതയുണ്ട് എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പോലീസിന് കൈമാറുന്നു. അതോടൊപ്പം ട്രാക്ടറുകൾ വഴി സന്നിധാനത്തേക്ക് കൊണ്ടുപോകുന്ന വസ്തുക്കളിലും പ്രത്യേക നിരീക്ഷണം നടത്തണം. കാക്കി പാൻസ് ധരിച്ചു വരുന്നവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കണം. അമ്പലം സന്ദർശിക്കാനെത്തുന്ന വിദേശികളുടെ പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കണം. ശബരിമലയിലേക്ക് വെള്ളമെത്തിക്കുന്ന ജലസംഭരണികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതായത് തീവ്രവാദ ശക്തികൾ വലിയൊരു അട്ടിമറിക്ക് ശബരിമലയിൽ കളമൊരുക്കുന്നു എന്ന് തന്നെയാണ് DGP ലഭിച്ച വിവരം, കേരളത്തിന് ലഭിച്ച വിവരം. ഇന്റലിജൻസ് വിവിധ സുരക്ഷാ ഏജൻസികൾ കൈമാറിയ വിവരങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ അത്തരമൊരു തീരുമാനത്തിലേക്കാണ് അല്ലെങ്കിൽ അത്തരമൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് DGP വളരെ ഗൗരവതരമായ ഈ നിർദ്ദേശങ്ങൾ പോലീസിന് കൈമാറിയിരിക്കുന്നത്. അതീവ സുരക്ഷ വേണം ശബരിമലയിൽ, ഇല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകുമെന്ന നിലയിലേക്ക് തന്നെയാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്.